Hi children, good morning everybody. Say good morning Manti. Aarum parayunnille? Yeah. Hello Fisida, take your book. Page number 77. Vaikkam. Paatham 3. इला ना मा र्या र्यम ई मा इमा ई मा इमा ई र्या इर्या ई मा इमा ई डा वा अम ई डा वम इडवं वन्नु इडियुं वन्नु इडैडे इडियुं मळयुं वन्नु ई पाठत्तिले नम्मळ इल पठिच्चु पिन्ने इर इम इदु मूणु आण नम्मळ पठिच्चत् ई नमुक्क इण एन्नुम इडवं एन्नुम पठिक्कां पढ़ा बुद्धिमुट इन इन स्वराक्षर स्वराक्षर आ आ ई ई उ उ र ए ए आई ओ ओ औ अम आ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഈ ആനയുടെ പാഠം പിന്നെ അരണയുടെ പാഠം ഇതൊക്കെ നമ്മൾ പഠിച്ചതാ അതിന്റെ ഒന്നുകൂടി നിങ്ങൾക്ക് വായിച്ചു തരാം പാഠം ഒന്ന് അരണ ആ ര റ ന ആ ര ന അരണ ആ ര ന അരണ ഇതൊക്കെ ഷെഡ് ചെയ്തിട്ടില്ല ആ റ ആ റ ആ ന ആ ണ आ डा आ डा आ मा अम्मा अम्मुविने अम्मा अडयुंडाकी नल्ल स्वादुल्ल अडा अम्मु अडा तिन्नु अच्छन अम्मुविने वळगळ नल्गी पाठम रंड आना आ आ रा ना आ 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 मा आ मा आ ला आ ला आ ना आ ना आ दा दीर्घम अम डाम आडाम அடுத்து ஆன குட்டா கரு கரும்பா என்னே தொடுவான் நோக்கண்டா உயிரும் நிறவும் நின்னே போலே என்னோட பேர் ஒரு குழியானா இது பாடிட்டு அனிக்கு அயச்சு தரேன் பர்றேன் சில ஆட்கள் அயச்சு தந்துட்டீங்க அதൊന്നും அனிக்கு அயச்சு தரணும் ட்டோ
പിന്നെ നമ്മൾ ഇലയുടെ പാഠം ഇന്ന് വായിച്ചത്. അതൊരു വട്ടം കൂടി വായിച്ചു തരാം. പാഠം മൂന്ന്, ഇല. ണ, മ. ര, രം. ഇ, മ, ഇമ. ഇ, മ, ഇമ. ഇ, മ, ഇമ. ഇതൊക്കെ ഷെയ്ഡിയകളാണ് കേട്ടോ. ഇ, ണ, ഇണ. ഇ, ര, ഇര. ഇ, മ, ഇമ. ഇ, ഡ, വ, അം. ഇടവം. ഇടവം വന്നു, ഇടിയും വന്നു, ഇടയിടെ ഇടിയും മഴയും വന്നു. അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? നമുക്കിതൊക്കെ എഴുതാൻ ഇതെല്ലാം നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഇതൊക്കെ ആൻറ്റി ഡിക്റ്റേഷനൊക്കെ എടുക്കിനി. അപ്പോൾ അസൈൻമെൻറ്റിന് ഡിക്റ്റേഷൻ വരില്ല, ആ സമയത്ത് ഇതൊക്കെ എഴുതാൻ കിട്ടണം. അതേപോലെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്, ഇപ്പോൾ ഡാഷ് ഇട്ടിട്ട് തരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പം എങ്ങനെയാ, ഇ ഡാഷ് വം. അപ്പം നിങ്ങൾ എന്താ എഴുതുക ഇവിടെ? ഇടണം, ഇടവം. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചതൊക്കെ ആൻറ്റി ഇടും കേട്ടോ. ഇവിടെ എന്താ എഴുതുക? മ, താമര. ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുന്നു. അത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇതുപോലെ മൂന്ന് ഒക്കെ വരുന്നതും എല്ലാം എടുത്ത് ഡിക്റ്റേഷന് പഠിക്കണം, ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താ, ആ ഡാഷ് ന. ഇപ്പം എന്താ ഇവിടെ വരിക? ആര്യണ ഉണ്ടോ. ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കണം. ഇനി എന്താ, ഇനി നമുക്ക് അടുത്തത്, നിങ്ങൾ ആ കോപ്പി ബുക്കിലത്തേക്ക് എഴുതണില്ലേ, ആ ആ ഇ ഊറ് എ ഐ, അത് എഴുതണില്ലേ നിങ്ങളത്? ഓ ഓ ഒക്കെ എഴുതണില്ലേ? എഴുതണം കേട്ടോ എല്ലാവരും. ഇനി അടുത്തത് ആൻറ്റി നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാം. ഏത് പാട്ടാണ്? ഒരു പ്രാവിൻ്റെ. ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ അതൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അപ്പം അതിനോടൊരു കുട്ടി ചോദിക്കുകയാണ്, ആ പ്രാവേ നീ ഇനി പോകണ്ട. അപ്പം ഈ കുട്ടിയെ കണ്ടപ്പോൾ ആ പ്രാവ് പേടിച്ചിട്ട് പറന്ന് പോവാ, അതിനെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം പറയാ, പോകണ്ട പ്രാവേ, ഇതെൻ്റെ വീട്ടിലേക്ക് വാ, പിന്നെ ഞാൻ വീട്ടിൽ നല്ലൊരു കൂടുണ്ട് അതിനകത്ത് ഇടാം, എന്നിട്ട് നിനക്ക് പാല് തരാം, പഴം തരാം, ഇനി അതൊന്നും പോരെങ്കിൽ ചോറും കറിയും ഒക്കെ തരാം. അപ്പോൾ നീ എവിടെയും പോകണ്ട, സുഖമായിട്ട് ആ കൂട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പ്രാവ് പറയണ, എൻ്റെ ഇഷ്ടമൊക്കെ നല്ലതല്ലേ, പക്ഷേ എനിക്കങ്ങനെ കൂട്ടിലൊന്നും കിടക്കണ്ട, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം എനിക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പറന്ന് നടക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്രാവ് പോവും. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ കൂട്ടിലടച്ചിടുമ്പോൾ? ഇല്ല. അതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാനില്ലേ, സ്കൂളിലൊന്നും പോകാൻ പറ്റാണ്ട് നിങ്ങൾ വീടിൻ്റെ ഉള്ളിലിരിക്കുകയല്ലേ, അപ്പം നിങ്ങൾക്ക് നല്ല വിഷമമല്ലേ? അതുപോലെയാണ്, അതുപോലെ നമ്മളിപ്പോൾ ഒരു മുറിയിലിട്ട് അടച്ചു, നമുക്ക് വിഷമാവില്ലേ? അതുപോലെ തന്നെയാണ് ഈ പ്രാവിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് പാവം പുറം ലോകമൊന്നും കാണാൻ പറ്റാതെ പറന്ന് നടക്കണ സാധനമാണത്. എപ്പോഴും പറന്ന് 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 പോണതാ. അതിന് പറന്ന് പോകാൻ പറ്റാണ്ട് കൂട്ടിൽ അങ്ങോട്ടും കൂടി ചാടി കിടക്കുമ്പോൾ അതിന് ഇഷ്ടമുണ്ടാവോ? ഇല്ല. ആ പാട്ട് പാടിത്തരാം, എല്ലാവരും ആക്ഷൻ കാണിച്ച് പാടാം. പ്രാവേ പ്രാവേ പോകരുതേ. എഴുന്നേറ്റ് ഒന്ന് പാടും കേട്ടോ എല്ലാവരും. വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കിപ്പോൾ മാനം നോക്കിപ്പോകുന്നു. ഇഷ്ടായോ പാട്ട്? പ്രശ്നം കൂടി പാടിത്തരട്ടെ. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം,
തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. മാനം നോക്കിയിട്ട് അത് പറന്ന് പറന്ന് പോയി. ഇഷ്ടമില്ലേ പാട്ട്? എല്ലാവർക്കും എല്ലാവരും പാടിയിട്ട് ആൻറ്റിക്ക് അയച്ചിരണം. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാൻഡ്. താങ്ക് യു ചിൽഡ്രൻ. സേ താങ്ക് യു ആൻറ്റി. ബൈ.